Once again, welcome back to KCS Classes. KCS Classes name are with you today. Ellavarkkum swagatham. This is Kiran CS. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് കുട്ടികളെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം കോം തേർഡ് സെമസ്റ്റർ എക്സാംസ് എന്നാകും നടക്കാൻ സാധ്യത? ഇതാണ് ചോദ്യം. സോ അതിൻ്റെ കൂടെ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം, സെക്കൻഡ് സെമസ്റ്റർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എം കോമിൻ്റെ റിസൾട്ട് ഇതുവരെയായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല, അതെപ്പോൾ എക്സ്പെക്ട് ചെയ്യാം? സോ റെഗുലറിൻ്റെ നമുക്ക് വന്നു കഴിഞ്ഞു. സോ ഡിസ്റ്റൻസിൻ്റെ ഈ ഒരു വീക്ക് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് രജിസ്ട്രേഷൻ ആദ്യം ഓൺലൈനായിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ മോസ്റ്റ്ലി നവംബർ അവസാനമൊക്കെ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നവംബർ അവസാനമോ ഡിസംബറൊക്കെ ആയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ എക്സാം ജനുവരി മാസം അവസാനം ഫെബ്രുവരി ആദ്യം ഈ ഒരു ടൈം ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാംസ് എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് ഫോർത്ത് സെമസ്റ്റർ എക്സാംസ് നമുക്ക് മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവസാനിപ്പിക്കണം. രണ്ട് വർഷത്തെ കോഴ്സ് അവസാനിപ്പിക്കേണ്ട ടൈം നമുക്ക് ഈ ഒരു അക്കാഡമിക് ഇയർ കഴിയുമ്പോഴാണ്. അപ്പോൾ ഫോർത്ത് സെമസ്റ്റർ നമുക്ക് മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിൽ നടത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ തേർഡ് സെമസ്റ്റർ ജാനുവരി, മെയിനായിട്ട് നമ്മൾ ജനുവരി അവസാനമൊക്കെ ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠനം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നല്ല മാർക്സിലോട്ട് എത്താൻ സാധിക്കുള്ളൂ. കാരണം ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, നമുക്ക് തേർഡ് സെമസ്റ്റർ എം കോമിൽ മൂന്ന് പ്രോബ്ലം പേപ്പേഴ്സാണുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻകം ടാക്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്, ദെൻ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്, ദെൻ അവിടെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്റ്റുഡൻസ് ഉണ്ട്. തിയറി പേപ്പർ ആണെങ്കിലും അവർക്ക് ബുക്ക് ഇല്ല, സിലബസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എൻക്വയറീസാണ് പിന്നെ എനിക്ക് വരുന്നത്. എന്തെങ്കിലും നോട്ട്സോ മറ്റ് കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ പ്രോപ്പറായിട്ട് ലഭിക്കുന്നില്ല, അതാണ് മറ്റൊരു കംപ്ലയിൻറ്റ് ഈ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങളിതൊക്കെ അവസാനത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കില്ല. സോ നിങ്ങളുടെ പഠനം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ സ്ഥാപനം എം കോമിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് സെമസ്റ്ററിലെ ഈ മൂന്ന് പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ വരും, വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡിടും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്ലാസ് കേട്ട് ഡൗട്ടുള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. നമുക്ക് ഇതുവരെയുള്ള ബാച്ചൊക്കെ നല്ല റിസൾട്ട്സാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ദെൻ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്യുക. അതുപോലെ തന്നെ മൂന്ന് പാർട്ടിലും നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ, എക്സാമിനേഷൻ ടിപ്സ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, അങ്ങനെ സ്റ്റുഡൻസിന് സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരും ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയസ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.